അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ കരിമഞ്ഞൾ എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടണേനെ പറ്റിയാണ്. അപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കരിമഞ്ഞള്. നമുക്ക് മറ്റുള്ള മഞ്ഞളുകളെ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ കരിമഞ്ഞളിന്റെ ചെടി നടണ വീഡിയോ, അതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എന്റെ കരിമഞ്ഞളിന്റെ വിത്ത്, കണ്ടില്ലേ? ഇതാണ് വിത്ത്, ഇപ്പൊ മുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കടഭാഗം ഉണ്ട്. ഇത് നമുക്ക് ഇതിന്റെ വിത്തുകളും കണ്ട, ഇതാണ് എന്റെ കരിമഞ്ഞൾ കണ്ട, നല്ല നീല കളറാണ്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു വിത്തിന്റെ പീസായാലും നടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഇതിന്റെ കടഭാഗം ഇല്ലേ, ഇത് നട്ടാലും മതിയേട്ടാ. നമുക്ക് കണ്ട സാധാരണ മഞ്ഞൾ പോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവണ വെറൈറ്റിയാണ് ഇത്, കണ്ട നന്നായിട്ട് തന്നെ. അപ്പൊ നമുക്കിപ്പോ ഒരു ബാഗിൽ ഒരു പീസ് നട്ടാ മതി. നമുക്ക് അത്യാവശ്യം വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ, നല്ല രീതിയിൽ തന്നെയുള്ള വിളവ് കിട്ടുകയും ചെയ്യും. കണ്ട കരിമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഞ്ഞളിനധികം വലിപ്പം കുറവായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സാധാരണ ചില സമയങ്ങളിൽ നമുക്ക് കരിമഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് നീലക്കൂവെ നമുക്ക് മാറിപ്പോകാറുണ്ട്. അപ്പൊ നീലക്കൂവയുടെ കിഴങ്ങുകൾക്ക് നല്ല വണ്ണം ഇരിക്കുള്ളൂ, കരിമഞ്ഞളിൻ്റെന് വണ്ണം കുറവായിരിക്കുള്ളൂ കേട്ടാ. നല്ല നീളത്തിലുമായിരിക്കുള്ളൂ കരിമഞ്ഞളിൻ്റെ വിത്തുകൾ ഇരിക്കണത്. അപ്പൊ നമുക്ക് നടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കപ്പോ ബാഗ്, സാധാരണ നമ്മ പച്ചക്കറിയൊക്കെ നടുന്ന ബാഗ് അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുള്ള ബാഗുകളിൽ, അതായത് നമുക്ക് എടുക്കാം പഴയ ബാഗൊക്കെ മതി ഇഞ്ചി മഞ്ഞളൊക്കെ നടാനായിട്ട്. അപ്പൊ നമുക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഷെയ്ഡ് മടക്കാം. അടുക്കണ്ടി നമുക്ക് മണ്ണ്, മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണും ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് വച്ചേക്കണത്, കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ വളമുണ്ടാ. അപ്പൊ അതാണ് ഇപ്പൊ ഇതിൽ നിറക്കാൻ പോണത്. ഈ ചവറ് പൊടിഞ്ഞതും എല്ലാം കൂടി ഇട്ട് നമ്മളിപ്പോ ബാഗ് നിറക്കാനായിട്ട് ഇതേപോലെ പൂട്ടി മിക്സ് തയ്യാറാക്കി ഇടും. അപ്പൊ നമുക്ക് ഇതേ കണ്ട ചവറൊക്കെ പൊടിഞ്ഞ് ഇതേപോലെ ആയി കിട്ടും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ വാരി നിറക്കാനും പറ്റും, ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പൊ നമുക്കിത് ബാഗിൽ നിറക്കാം. നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ മഞ്ഞൾ ഉണ്ടാകോട്ടാ. നല്ല ഇളകിയ മണ്ണ് എടുക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഈ മുക്കാഭാഗത്ത് കൂടുതൽ മണ്ണ് നിറച്ചാൽ മതി. ഏത് നടുമ്പോഴും നമ്മ മുക്കാഭാഗം മണ്ണാ നിറക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മഞ്ഞളിന്റെ ചെടി മുളച്ച് വരുമ്പോ നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കുറേച്ചെ മണ്ണിട്ട് കൊടുത്താൽ മതിയാവും. അപ്പൊ ഇതേപോലെ നമ്മൾ ഇത്രയും മുക്കാഭാഗം മണ്ണെടുത്തിട്ടുണ്ട്. വേണ്ട മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഒരു മഞ്ഞളിന്റെ വിത്തെടുക്ക. അപ്പൊ മുള വന്ന വിത്ത് തന്നെ എടുക്ക. വേണ്ട നമുക്ക് ഈ വിത്ത് നടാം. അപ്പൊ നടുമ്പോ നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്ക. നമുക്ക് ഒരു വിത്ത് നട്ടാൽ മതിയായിട്ട് ഒരു ബാഗില്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊതിട്ട് കൊടുക്കാം. പൊതിട്ട് കൊടുക്കണ എപ്പോഴും നല്ലതാണ് കേട്ടോ, കാരണം ഇപ്പൊ നല്ല ചൂടൊക്കെയാണല്ല. അപ്പൊ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഈർപ്പം കിട്ടാനും പിന്നെ പുല്ല് മുളക്കാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇന്ന് നമുക്കൊന്ന് പയ്യെ നനച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ എപ്പോഴെപ്പോഴും നനക്കണമെന്നൊന്നുമില്ല, നമുക്കൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നനച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് മഴയ്ക്ക് കിട്ടുമല്ലോ, അപ്പൊ അത് മുളച്ച് നന്നായിട്ട് വന്നോളൂ. അപ്പൊ ഇതിന്റെ ഒരേ സ്റ്റേജിലുള്ള വീഡിയോ നമ്മ ചെയ്യാം. ഒരു 8 മാസം ആവുമ്പോ തന്നെ നമുക്ക് ഇത് വിളവെടുക്കാട്ടാ. മഞ്ഞളൊക്കെ പോലെ തന്നെ ഇതിന്റെ ഇലയൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് നമ്മൾ ഇത് വിളവെടുക്കണത്. അപ്പൊ നമുക്കൊരു 8 മാസം കഴിയുമ്പോൾ നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇല ഇപ്പൊ നമ്മ മുളച്ച് വന്നില്ല, മുളച്ച് വന്നു കഴിഞ്ഞ് നമ്മളിപ്പോ ഇപ്പോഴും നമ്മ വളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ പടിവളമൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഒരു 2 മാസം കഴിയുമ്പോ നമ്മ എന്തെങ്കിലും
വളുത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ലേറി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പൊതുവൊക്കെ ഇട്ട് കൊടുത്ത് നിർത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ട് വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വല്ല സ്ലേറിയൊക്കെ പച്ചക്കറികൾക്ക് ഒഴിക്കുമ്പോൾ ഒരു കപ്പ് സ്ലേറി എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഇലകളുടെ നടുക്ക് നല്ല നീല കളറിൽ ഉള്ള ഒരു വരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നീലക്കൂവയുടെ ചെടിക്കുണ്ടാവും അത്. പക്ഷേ കരിമഞ്ഞളുടെ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാം, കാരണം കരിമഞ്ഞളുടെ നല്ല കരിയും കറുപ്പ് കളർന്ന കളറായിരിക്കും ഉള്ള അതിൻ്റെ ഇലകൾക്ക്. പിന്നെ ഞാനിപ്പോൾ ഇത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഇത് മുറിച്ച് കാണിച്ചു തരാം കണ്ട. പിന്നെ മഞ്ഞളാണ്, ഇപ്പോൾ മഞ്ഞൾ ഒന്നും കൂടെ കണ്ട. ഇതേപോലെ നല്ല നീല കളറായിരിക്കുള്ളൂ കണ്ട, കറുപ്പ് കളർന്ന നീല കളറായിരിക്കുള്ളൂ കരിമഞ്ഞളിന്. അപ്പോൾ നമുക്ക് മഞ്ഞൾ കരിമഞ്ഞൾ എന്ന് പറയുന്ന നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം, നമുക്ക് തിരിച്ചറിയാനൊക്കെ വളരെ പ്രയാസമാണ് ഒറിജിനൽ കരിമഞ്ഞളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ. ഇതിപ്പോൾ ഒരു മാസം മുമ്പ് നട്ട കരിമഞ്ഞളിൻ്റെ കയ്യാണിട്ട കണ്ട, ഇതേപോലെയാണ് കരിമഞ്ഞളിൻ്റെ ഇലയിരിക്കണത്. നടുക്ക് കണ്ടില്ലേ, നല്ല ഒരു ബ്ലാക്ക് കലർന്ന നീല കളറാണ് കണ്ട. ഇതേപോലെയാണ് കണ്ട ഇല ഇരിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഇലകളാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ കരിമഞ്ഞൾ. ഒരുപാട് പേർക്ക് ഞാൻ തൈയും വിത്തൊക്കെ ആവശ്യപ്പെട്ടിട്ട് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തൊക്ക് രോഗങ്ങൾക്കൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കരിമഞ്ഞളായിട്ട് ഞാൻ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കരിമഞ്ഞളുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ കരിമഞ്ഞളൊക്കെ കൃഷി ചെയ്യണം. നമുക്ക് ഗ്രോ ബാഗിലായാലും നമ്മുടെ ആവശ്യത്തിന് ഒന്ന് രണ്ട് ബാഗിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും. അപ്പോൾ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.